ഹലോ എല്ലാവർക്കും ഹെച്ച്ഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ്. മെയിൻലി ഇതൊരു റിവ്യൂ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് നമ്മൾ മുൻപേ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗൂഗിൾ ഡോക്സ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ചിലവർ അറിഞ്ഞാണ്, അറിയാത്ത കുട്ടികൾക്കായിട്ടാണ്. ഇപ്പോൾ നമ്മൾ കോളേജിൽ പ്രോജക്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു മാറിപ്പോയി ക്ലാസ്സുകളിൽ പ്രോജക്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ടൈപ്പിംഗ് അറിഞ്ഞാത്ത ആൾക്കാരുണ്ട്. ടൈപ്പിംഗ് ചെയ്യുന്നവർക്കും പാടായിട്ടുള്ളൊരു മെത്തേഡാണ് ടൈപ്പിംഗ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറയുമ്പോൾ ആ ഒരു വേർഡ് ടൈപ്പാകുന്ന ഒരു മെത്തേഡ് നമ്മുടെ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മലയാളത്തിൽ ടൈപ്പാകുന്നതാണ്, ഇംഗ്ലീഷിൽ ടൈപ്പാകുന്നതാണ്. അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മംഗ്ലീഷ് എന്ന് പറഞ്ഞ് കീബോർഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഞാൻ എന്നും പറയും പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണ് കൂടി ഇനേബിൾ ചെയ്യുക മാറിപ്പോയി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അറിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം പ്രോജക്റ്റൊക്കെ എഴുതി തയ്യാറാക്കുന്നതിനെക്കാട്ടും നമ്മൾ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോയി മതിയല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ ഡോക്സ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയിട്ട് നമ്മളിവിടെ ഒരു പ്ലസ് ഇതിൽ നമുക്കൊരു ന്യൂ ഡോക്യുമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മംഗ്ലീഷ് കീബോർഡാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ കീബോർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മലയാളം പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അറിയാമല്ലോ മലയാളം നമുക്ക് ഇവിടെ നമ്മുടെ മംഗ്ലീഷ് കീബോർഡിലാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചറുള്ളൊരു ആപ്ലിക്കേഷനാണ്, സോറി മാറിപ്പോയി, നല്ലൊരു ഫീച്ചറുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് ഈ ഒരു വോയിസ് ഇതൊന്ന് ഇനേബിൾ ചെയ്യാം. നിങ്ങൾക്ക് ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാം, ഇപ്പോൾ വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഇതാ കാണാൻ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നെ കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹലോ, എൻ്റെ പേര് അരുൺ. ഞാൻ ഇതാ ഇത്രയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നോർമൽ മലയാളത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മലയാളം ടൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് ഓഫ് ചെയ്തു. ഹായ്, ഐ ആം അരുൺ ഫ്രം ട്രിവാൻഡ്രം. അയ്യോ, പിന്നെയും ഇംഗ്ലീഷാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഈ മായുടെ അവിടെ ലോങ് പ്രസ് ചെയ്യുക. സോറി, നമ്മുടെ ഈ സ്പേസിൻ്റെ അവിടെ ലോങ് പ്രസ് ചെയ്യുക. ഗൂഗിൾ ബോർഡ് ആക്കുക. ഗൂഗിൾ ബോർഡ് ആക്കിയിട്ട് നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ ഗൂഗിൾ ബോർഡിൻ്റെ വോയിസ് ഉണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്യുക. ഹായ്, ഐ ആം അരുൺ. നെറ്റ് കുറച്ച് ഇതാ നമ്മുടെ വന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ബോൾഡ് ആക്കാം, അങ്ങനെ ഒരു കുറേ അറിയാമല്ലോ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും റിവ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്പോൾ തന്നെ റിവ്യൂ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വോയിസ് ഇനേബിൾഡ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സിസ്റ്റത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ.